നമസ്കാരം എല്ലാവർക്കും ബിൻഷ വ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ ചാനലിലെ 2021ലെ ആദ്യത്തെ വീഡിയോയാണ്. നമ്മുടെ ഈ ചാനലിലൂടെ കഴിഞ്ഞ വർഷം അതായത് 2020 നിരവധി വീഡിയോകൾ അപ്ലോഡ് ചെയ്യുകയുണ്ടായി. അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു കോളേജ് ടൂർ സീരീസ്. കൊറോണയ്ക്ക് തൊട്ട് മുന്നേ തന്നെ ഞാനും എൻ്റെ കോളേജിലെ കുറച്ച് സ്റ്റുഡൻസുമായിട്ട് അവരുടെ ഒരു ബാച്ച് ടൂർ കർണാടകയിലേക്ക് പോവുകയുണ്ടായി. കർണാടകയിലെ പല സ്ഥലങ്ങളും അതിൽ ഞങ്ങൾ കാണുകയും അതെല്ലാം ഞാൻ വീഡിയോ ആക്കി പല പാർട്ടുകളായിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്തു. അതിലെ അവസാന ഭാഗം അതായത് 4ാമത്തെ പാർട്ട് വന്നപ്പോൾ ഡണ്ടേലി റാഫ്റ്റിംഗ് നമ്മുടെ ചാനൽ 1000 സബ്സ്ക്രൈബേഴ്സ് പിന്നിടുകയും അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഞാനൊരു ഗീവ് അവേ അനൗൺസ് ചെയ്യുകയും ചെയ്തിരുന്നു. ആ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞിരുന്നത് വീഡിയോ കാണുകയും വീഡിയോയ്ക്ക് താഴെ വന്ന് നമ്മുടെ ഒരു യാത്രയെക്കുറിച്ച് അതായത് നിങ്ങൾ നടത്തിയ ഏതെങ്കിലും ഒരു യാത്രയെക്കുറിച്ച് നല്ല രീതിയിൽ കമൻറ്റ് ചെയ്യുക. ആ കമൻറ്റിന് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ഒരു ആളിന് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. അത് ലക്ഷങ്ങൾ മൂല്യമുള്ള ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ആയിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൂടാതെ യൂട്യൂബിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ അങ്ങനെ ഒരു ഗിഫ്റ്റ് ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് തന്നെ എനിക്കറിയില്ല. ആ ഒരു 2020 ഡിസംബർ 31 വരെയായിരുന്നു ആ ഒരു ഗീവ് അവേയുടെ കാലാവധി ഞാൻ പറഞ്ഞിരുന്നത്. ഇന്നിപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ആ വിജയ് ആരാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്കായിട്ട് നമുക്ക് നേരെ നമ്മുടെ ചാനൽ സന്ദർശിച്ച് അതിനകത്തുള്ള വീഡിയോ നോക്കി അതിലെ കമൻറ്റിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് ഇട്ടിരിക്കുന്ന ആർക്കാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് പോയി അതിനകത്ത് ആ പറഞ്ഞ വീഡിയോയിൽ ആരാണ് ഏറ്റവും കൂടുതൽ കമൻറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നോക്കാം. ഈ അഡ്വഞ്ചർ റാഫ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു വീഡിയോ ആയിരുന്നു അത്. അതിനകത്ത് ലോഡായിട്ട് അതിനകത്ത് നോക്കാം. അതിനകത്ത് കമൻറ്റ് സെക്ഷൻ നമുക്ക് പരിശോധിച്ച് നോക്കാം. ഞാൻ പറഞ്ഞിരുന്ന കമൻറ്റ് ചെയ്യുകയും ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുകയും ചെയ്യുന്ന ആളിനാണ്. ഇതിലാദ്യം നോക്കുമ്പോൾ തന്നെ ഒരു കീർത്തനായം 102 ലൈക്കുണ്ട്. അത് കഴിഞ്ഞ് ഗൗതം മദനകുമാർ 65 ലൈക്ക് വന്നിട്ടുണ്ട്. അവർ രണ്ടുപേരാണ് ലൈക്ക് കൂടുതലുള്ള കമൻ്റ് ആയിരിക്കും എപ്പോഴും ടോപ്പിൽ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഗീവ് അവേയിൽ കമൻറ്റ് ചെയ്ത് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയിരിക്കുന്ന കീർത്തന എം എന്ന് പറയുന്ന വ്യക്തിക്കാണ്. കീർത്തന എം എനിക്കറിയാവുന്ന കുട്ടി തന്നെയാണ്. നമ്മുടെ കോളേജിൽ നമ്മുടെ ടൂറിൽ പങ്കെടുക്കുകയും BHMS ഫൈനൽ ഇയർ സ്റ്റുഡൻ്റായിട്ട് നമ്മുടെ കോളേജിൽ തന്നെ പഠിക്കുന്ന ഒരു കുട്ടിയാണ്, എനിക്കറിയാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ തന്നെ ഇപ്പോൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ആ വീഡിയോയിൽ കാണുന്നത് ഈ കൂടെ ഉള്ളതാണ് കീർത്തന. അപ്പോൾ നമ്മുടെ ചാനലിലെ സർപ്രൈസ് ഗിഫ്റ്റിനുള്ള വിജയിയെ കണ്ടെത്തിയിരിക്കുകയാണ്. അത് കീർത്തന എം ആണ്. കീർത്തന എമ്മിനെ എനിക്കറിയാവുന്ന കുട്ടിയാണ്. ഞങ്ങളുടെ കോളേജിലെ BHMS ഫൈനൽ ഇയർ സ്റ്റുഡൻറ്റ് തന്നെയാണ്. ആ കുട്ടിയാണ് കമൻറ്റ് ചെയ്തിരിക്കുകയും വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് ഏറ്റവും കൂടുതൽ ലൈക്ക് നേടിയിരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ആ കുട്ടിക്കാണ് നമ്മുടെ സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നത്. സർപ്രൈസ് ഗിഫ്റ്റ് എന്താണെന്നല്ലേ ഞാൻ പറഞ്ഞിരുന്നു. ലക്ഷങ്ങൾ മൂല്യമുള്ളൊരു ഗിഫ്റ്റായിരിക്കും അതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് മറ്റൊന്നുമല്ല, ഞാൻ അന്ന് പ്ലാൻ ചെയ്തിരുന്നത് നമ്മുടെ ഒരു ഗീവ് അവേ ആയിട്ട് വ്യത്യസ്തമായിട്ടൊരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി കൊടുക്കണമെന്നായിരുന്നു. ഇപ്പോൾ ഈ കൊറോണയുടെ സിറ്റുവേഷനിൽ സ്കൂളും കോളേജും കാര്യങ്ങളും എല്ലാം ഓപ്പണായി. കൊറോണയും എന്നാൽ അതിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ നമുക്ക് ഒരു കൊറോണ കവചം എന്നുള്ള കൊറോണയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു പോളിസി തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ സർപ്രൈസ് ഗിഫ്റ്റായിട്ട് നമ്മൾ കൊടുക്കുന്ന 2 ലക്ഷം രൂപ മൂല്യമുള്ള കോവിഡ് കവചം എന്ന പോളിസിയാണ്. ആദ്യം നമുക്ക് ആ കുട്ടിയെ വിളിച്ച് കൺഗ്രാജുലേഷൻസ് പറഞ്ഞ് ഈ ഒരു ഗീവ് അവേ പ്രൈസ് കിട്ടിയ കാര്യം നമുക്ക് പറയാം. അതിനുശേഷം ഈ കൊറോണ കവച് പോളിസിയുടെ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടി HDFC എർഗോയിലെ അഡ്വൈസറായ എൻ്റെ സുഹൃത്ത് ബിബിനെ വിളിക്കാം. നമ്മൾ കൊടുക്കുന്നത് HDFC എർഗോയുടെ കൊറോണ കവച് പോളിസിയാണ്. അപ്പോൾ നമുക്ക് നേരെ ആ വിജയിയെ വിളിക്കാം. ഹലോ കീർത്തന, ബിൻഷ വ്ലോഗ് എന്ന് ബിൻഷായാണ്. മനസ്സിലായില്ലല്ലേ? പിന്നെ ഞാൻ പറഞ്ഞിരുന്നില്ലേ നമ്മുടെ ചാനലിൽ ഒരു ഗീവ് അവേ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗീവ് അവേക്ക് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമൻറ്റിന് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ടാവുമെന്ന്. അപ്പോൾ കീർത്തനയ്ക്കാണ് അത് കിട്ടിയിരിക്കുന്നത്. കീർത്തനയുടെ കമൻറ്റിന് 102ഓളം ലൈക്കുണ്ട്. തൊട്ട് താഴെ തന്നെ നിങ്ങളുടെ ബാച്ചിലുള്ള ഗൗതമും 65ഓളം ലൈക്ക് വാങ്ങിയിട്ടുണ്ട് കമന്റിന്. അപ്പോൾ ആദ്യം തന്നെ കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, എന്താണ് പ്രൈസ് എന്ന് അറിയണ്ടേ? HDFC എർഗോ നൽകുന്ന ഒരു 2,00,000 രൂപയുടെ കൊറോണ കവച് പോളിസിയാണ് നമ്മുടെ ചാനലിൽ നിന്ന് കീർത്തനയ്ക്ക് സർപ്രൈസ് ഗിഫ്റ്റായിട്ട് തരുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കീർത്തനയുടെ ആധാറിൻ്റെ കോപ്പി, ഏജ് പ്രൂഫ് അറിയാൻ ID കാർഡിൻ്റെ ഒരു കോപ്പിയൊക്കെ വേണ്ടി വരും. അപ്പോൾ ഞാനത് നമ്മുടെ എക്സിക്യൂട്ടീവായിട്ട് സംസാരിച്ചിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ചോദിച്ചിട്ട് കീർത്തനയെ വിളിച്ച് വാട്സപ്പിലൂടെ കോൺടാക്ട് ചെയ്ത് അതെല്ലാം വാങ്ങിച്ചോളാം. ഓക്കെ, അപ്പോൾ എനിവേ ഒരിക്കൽ കൂടി കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ ഓക്കെ ബൈ. അപ്പോൾ നമ്മൾ കീർത്തനയെ വിളിച്ചിട്ട് ആ ഒരു സന്തോഷ വാർത്ത പങ്കുവച്ചിരിക്കുകയാണ്. കീർത്തനയ്ക്ക് അത് ഒരുപാട് സന്തോഷമായിട്ടുണ്ട്. ഇനി നമുക്ക് കൊറോണ കവച് അല്ലെങ്കിൽ കോവിഡ് കവച് എന്ന പേരിൽ HDFC നൽകുന്ന ആ പോളിസിയുടെ വിശദ വിവരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നമ്മുടെ സുഹൃത്തിനെ വിളിച്ച് സംസാരിക്കാം. ഹലോ ഹലോ, ബിബിൻ ബിൻഷായാണ്. നമ്മുടെ ചാനലിലെ ഗീവ് അവേ വിന്നറിന് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കോവിഡ് കവച് പോളിസി കൊടുത്തിരിക്കുകയാണ്. കൊടുത്തില്ല, അതിനെക്കുറിച്ച് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ബാക്കി ഈ കോവിഡ് കവച് പോളിസിയുടെ ഡീറ്റെയിൽസ് എന്താണെന്നുള്ളത് എനിക്കൊന്ന് അറിയണമെന്നുണ്ട്. അത് നമ്മുടെ പ്രേക്ഷകർക്കും കേൾക്കാൻ താല്പര്യമുള്ള കാര്യമാണ്. അത് ഞാൻ ആ കുട്ടിയോട് പറഞ്ഞിരിക്കുന്ന 2,00,000 രൂപയുടെ പോളിസി എന്നാണ്. അപ്പോൾ അതെന്തൊക്കെയാണ് ആ പോളിസിയുടെ ബെനിഫിറ്റ്സ് എന്ന് ഒന്ന് വ്യക്തമാക്കി തരുമോ? ഓക്കെ, ഞാനിപ്പോ കോവിഡ് പോളിസിയുടെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഡീറ്റെയിൽ ഞാൻ ആദ്യം പറയാം. ഓക്കെ, ഫസ്റ്റ് ഈ ഒരു പോളിസി 50,000 തൊട്ട് 5,00,000 രൂപ വരെയുള്ള കവറേജിലാണ് പോളിസി വരുന്നത്. ഓക്കെ, 50,000ന്റെ ഒരു അഡീഷൻസ് ആയിട്ടായിരിക്കും വരുന്നത്. 50,000, 1,00,000, 1,50,000 ആ രീതിയിലാണ് കവറേജ് വരുന്നത്. ഓക്കെ, 3 ഡ്യൂറേഷനാണ് വരുന്നത്. 3.5 മാസത്തേക്ക് വരുന്നുണ്ട്, 6.5 മാസത്തേക്ക് വരുന്നുണ്ട്, 9.5 മാസത്തേക്കുള്ള പോളിസി വരുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്കൊരു അഡീഷൻ ആഡ് ഓൺ ചെയ്യാൻ പറ്റുന്നത് ഒരു ഡെയിലി ക്യാഷ് ആഡ് ഓൺ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആയി കഴിഞ്ഞാൽ ഹോസ്പിറ്റലായിരിക്കുന്ന ഓരോ ദിവസവും നമ്മൾ എടുക്കത്തിലുള്ള കവറേജ് തുകയുടെ 1% നമുക്ക് ഇൻഹാൻഡ് ക്യാഷ് ആയിട്ട് കിട്ടുന്നുണ്ടാവും. ഓക്കെ ഓക്കെ, ഇനി പോളിസിയുടെ ഏറ്റവും മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് കൺസ്യൂമബിൾ ഐറ്റംസ്, കോവിഡിന് മെയിനായിട്ട് വരുന്ന കൺസ്യൂമബിൾ ഐറ്റംസ് ഇതിനകത്ത് കവർ ചെയ്യുമെന്നുള്ളതാണ്. ഇപ്പോൾ കൺസ്യൂമബിൾസ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് PPE കിറ്റ് വരുന്നുണ്ട്, ഗ്ലൗസ് വരുന്നുണ്ട്, മാസ്ക് വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഐറ്റംസ് എല്ലാം കോവിഡ് പോളിസിയിൽ കവർ ചെയ്യുന്നുണ്ട്. ഒരു നോർമൽ ഹെൽത്ത് പോളിസിയിൽ സാധാരണ കവർ ചെയ്യാത്ത ഐറ്റംസ് ആണ് ഈ PPE കിറ്റ്, ഗ്ലൗസ്, മാസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, കോവിഡിന് നോക്കുമ്പോൾ ഏറ്റവും എക്സ്പെൻസ് വരുന്ന ഒരു ഐറ്റം, ഒരു ട്രീറ്റ്മെന്റിന്റെ ഒരു 50%ഓളം കോസ്റ്റ് വരുന്ന ഈ പറഞ്ഞ കൺസ്യൂമബിൾസിന് തന്നെയാണ്. അതെ, അപ്പൊ അത് ഈ ഒരു പോളിസിയിൽ കവർ ചെയ്യുന്നുണ്ട്. ഇനി അടുത്തൊരു ഫീച്ചർ ഇതിനകത്ത് ആയുഷ് ട്രീറ്റ്മെന്റ്സും കവർ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പൊ ആയുർവേദം, സിദ്ധ, യുനാനി, ഹോമിയോ തുടങ്ങിയവയിൽ കോവിഡിന് ട്രീറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അതും ഇതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോഴും ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ബിബിൻ, നമ്മളിപ്പോ കോവിഡ് വന്നിപ്പോ പോസിറ്റീവ് ആകുമ്പോൾ മിക്കവാറും ഉള്ളവരെല്ലാം ഹോം ക്വാറന്റൈനിലാണ് പോകുന്നത്. ഹോം ക്വാറന്റൈനിലാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇത് കിട്ടുമോ? അതെങ്ങനെയാണ് കിട്ടുന്നത്? ഈ പോളിസിയിൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഹോം കെയർ ട്രീറ്റ്മെന്റ്സും കവർ ചെയ്യുന്നുണ്ട്. ഹോം ക്വാറന്റൈൻ അല്ല ആക്ച്വലി കവർ ചെയ്യുന്നത്, ഹോം കെയർ ട്രീറ്റ്മെന്റ്സ്. പല ഹോസ്പിറ്റലുകളിലും ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ ട്രിവാൻഡ്രത്തുള്ള ഹോസ്പിറ്റൽ വരെ ഹോസ്പിറ്റലിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്തവരെയും ഇനി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ് ചെയ്യേണ്ട, എന്നാലും ട്രീറ്റ്മെന്റ് കൊടുക്കണം, അങ്ങനെയുള്ള ഒരു കാറ്റഗറി പേഷ്യൻസിന് വീട്ടിൽ തന്നെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കസ്റ്റമർ ഒരു നെറ്റ്വർക്ക് പ്രൊവൈഡറിന്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ തന്നെ ഇവർക്ക് എന്ത് ചെയ്യുന്നു, വീട്ടിലെ ട്രീറ്റ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. അവർ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് എടുക്കുന്നത്. അവിടെ ഒരു ലൈൻ ഓഫ് ട്രീറ്റ്മെന്റും ഡോക്ടറുടെ ഒരു കൺസൾട്ടേഷനും ഒക്കെ നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, വീട്ടിലെ ട്രീറ്റ്മെന്റും ഈ പോളിസിയിൽ എടുക്കാൻ പറ്റും. ഓക്കെ ഓക്കെ, ഇതിനകത്ത് പ്രീമിയം നോക്കുകയാണെങ്കിൽ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രീമിയം മാത്രമാണ് വരുന്നത്. ഇപ്പൊ ഒരു നമ്മളൊരു 35 വയസ്സിനകത്തുള്ള ഒരു അഡൽട്ട് മെമ്പറിനെയാണ് നോക്കുന്നതെന്ന് വെക്കുക. 5,00,000 രൂപയുടെ ഒരു കവറേജ് 9.5 മാസത്തേക്ക് എടുക്കുന്നെങ്കിൽ പോലും ഏകദേശം ഒരു 1,800 രൂപയ്ക്ക് അടുത്ത് മാത്രമേ പ്രീമിയം വരുന്നുള്ളൂ. ഓ, അത് ശരിയാ. അതെ, പ്രീമിയം വളരെ ചീപ്പാണ്. ഇനി അടുത്ത കേസ് എന്ന് വെച്ചാൽ ഇപ്പൊ എന്തുകൊണ്ട് കോവിഡ് ഇപ്പൊ പോളിസി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ തീർച്ചയായും ഇപ്പോഴും കോവിഡ് പോളിസിക്ക് ഡിമാൻഡ് ഉണ്ട്. എന്തുകൊണ്ട് എടുക്കണമെന്ന് വെച്ചാൽ കാര്യം ഇപ്പൊ മുന്നത്തേക്കാൾ റിസ്ക് കൂടുതലാണ്. കാര്യം നമ്മുടെ ഒരു ലോക്ക്ഡൌൺ സമയത്തൊക്കെ ആൾക്കാരെല്ലാവരും വീട്ടിലിരുന്ന സമയമായിരുന്നു. ഇപ്പൊ എല്ലാ ആൾക്കാരും പുറത്തിറങ്ങുന്നുണ്ട്, സ്ഥിരമായിട്ട് ജോലിക്ക് പോകുന്നുണ്ട്, ഇനി ഓഫീസുകൾ, സ്കൂള്, കോളേജ് ഇതൊക്കെ ഓപ്പണായി വരുന്നുണ്ട്. മാത്രമല്ല എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് ഇപ്പൊ തിയേറ്ററുകൾ ഓപ്പൺ ആയിട്ടുണ്ട്. റിസ്ക് മുന്നത്തേക്കാളും ഒരുപാട് കൂടുതലാണ്. അപ്പൊ നമ്മളൊരു ചുരുങ്ങിയ ഒരു പ്രീമിയം കൊടുത്ത് ഒരു പോളിസി എടുക്കുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും. കാര്യം ഗവൺമെന്റിന്റെ മാത്രം ഈ ഒരു ട്രീറ്റ്മെന്റ് എപ്പോഴും നോക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പൊ ഞാൻ വേറൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. നമുക്കിപ്പോ കൊറോണ ഇപ്പൊ പോസിറ്റീവ് ആയാലും കോവിഡ് വന്നാലും ഇപ്പൊ അതൊരു വലിയൊരു സീരിയസ് ഹെൽത്ത് ഇഷ്യൂ ഒന്നും നമുക്ക് ആർക്കും തന്നെ ഉണ്ടാക്കുന്നില്ല. എന്നിരുന്നാലും ചില അസുഖങ്ങളുള്ള ആൾക്കാർക്ക്, മറ്റ് ഹൃദ്രോഗം അതുപോലുള്ള അസുഖങ്ങളുള്ള ആൾക്കാർക്കാണ് വരുമ്പോഴാണ് സീരിയസ് ആയി പോകുന്നത്. അങ്ങനെയുള്ള മറ്റ് അസുഖങ്ങളുള്ള ആൾക്കാർക്ക് ഈ ഒരു കോവിഡ് കവച് പോളിസി എടുക്കാൻ പറ്റുമോ? അതേ എന്തെങ്കിലും എക്സംഷൻ കേസ് വല്ലതും? മറ്റ് അസുഖങ്ങളുള്ളവർക്ക് ആണ് കുറച്ചും കൂടി സീരിയസ് ആയിട്ട് ട്രീറ്റ്മെന്റ് വേണ്ടി വരുന്നത്. പക്ഷെ എന്നാൽ ഇതിനകത്ത് കണ്ടുവരുന്ന വേറൊരു കേസ്, കോവിഡ് ചികിത്സ കഴിഞ്ഞിട്ട് കോവിഡ് റിക്കവറായി വരുന്നവർക്ക് മറ്റ് അവയവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വേറെ ചികിത്സകളൊക്കെ എടുക്കേണ്ടി വരുന്നുണ്ട്. വേറെ ഏതെങ്കിലും അസുഖങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഇതിനകത്ത് ഇപ്പൊ നിലവിൽ ഏതെങ്കിലും അസുഖങ്ങൾക്ക് ട്രീറ്റ്മെന്റ് ഇരിക്കുന്നവർക്ക് പോളിസി എടുക്കാനും ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഒരുവിധം ഹെൽത്തി ആയിട്ടുള്ളവരും, കാര്യം പ്രീമിയം വളരെ ചുരുങ്ങിയ ഒരു പോളിസിയാണ്. ഹെൽത്തി ആയിട്ടുള്ളവരെയാണ് കമ്പനികൾ ഇതിനകത്ത് അക്കോമഡേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടും കോവിഡ് എന്ന് പറഞ്ഞിപ്പോ ഒരു നമുക്കൊരു നോർമൽ പോളിസി അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കോവിഡ് പോളിസി എടുക്കുക. നോർമൽ പോളിസിക്ക് ബദലായിട്ട് ഒരിക്കലും ഒരു കോവിഡ് പോളിസി കാണാനും പറ്റും. അപ്പൊ ബേസിക്കലി പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു പോളിസി എടുത്തിരുന്നാൽ നമുക്കിപ്പോ നമ്മളൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണ്, പെട്ടെന്ന് നമുക്ക് കോവിഡ് പോസിറ്റീവോ കൊറോണ വരികയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി അവിടെ തന്നെ ക്വാറന്റൈനിൽ തുടരാം അല്ലേ? ഈ ഒരു പോളിസി ഉണ്ടെങ്കിൽ ട്രീറ്റ്മെന്റ് എടുക്കേണ്ട ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ ഈ പറയുന്ന കമ്പനിയുടെ ഏത് നെറ്റ്വർക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ട്രീറ്റ്മെന്റ്സ് എടുക്കാം. അതിനകത്ത് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. കംപ്ലീറ്റ് ക്യാഷ്ലെസ് ആയിട്ട് തന്നെ സെറ്റിൽമെന്റ് കിട്ടുന്നുണ്ട്. ഇപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ ആവറേജ് 50,000-ന് മുകളിലേക്ക് കോവിഡിന് ബില്ല് വരുന്നുണ്ട്. അപ്പൊ അതിനകത്ത് കൂടുതൽ ICU പോലുള്ള ഫെസിലിറ്റികളൊക്കെ ഉപയോഗിക്കേണ്ടി വരുന്നെങ്കിൽ 100,000-ന് മുകളിലേക്ക് എന്തുവരുന്നുണ്ട്, ബില്ല് വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു പോളിസി കരുതുന്നത് നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഏകദേശം ഒരു കാര്യങ്ങൾ എനിക്കും നമ്മുടെ പ്രേക്ഷകർക്കും കിട്ടിക്കാണും. ഇനി ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ആ ഒരു ഗീവ് അവേ പ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഡോക്യുമെന്റ്സാണ് ഞാൻ കളക്ട് ചെയ്യേണ്ടത്? കോവിഡ് പോളിസി എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കോവിഡ് പോളിസി അല്ലെങ്കിൽ വേറൊരു പേഴ്സണ് കോവിഡ് പോളിസി എടുക്കുന്നത് ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ, ഒന്ന് നമ്മുടെ പോളിസിയിൽ അംഗമാകുന്ന ആളുടെ ഹൈറ്റ്, വെയിറ്റ് ഡീറ്റെയിൽസ്, അവരുടെ അഡ്രസ്, പിന്നെ ഏതെങ്കിലും ഒരു ഐ ഡി പ്രൂഫിന്റെ അതിലുള്ള ഡീറ്റെയിൽസ് മാത്രം മതി. ഐ ഡി പ്രൂഫ് സബ്മിറ്റ് ചെയ്യണമെന്നില്ല. ഐ ഡി പ്രൂഫിലുള്ളത് പോലെയുള്ള ഡീറ്റെയിൽസ് നമുക്ക് തന്നാൽ മതി. പിന്നെ പോളിസിയിൽ വെക്കാനായിട്ട് കസ്റ്റമറിന്റെ മെയിൽ ഐ ഡി, ഫോൺ നമ്പർ, ഇത്രയും ഡീറ്റെയിൽസ് ആണ് ആവശ്യമായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് കാണുന്ന ആരെങ്കിലും ഇപ്പോൾ ബിബിന്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. ഇത് കണ്ടിട്ട് ആരെങ്കിലും കോവിഡ് പോളിസിയെ കുറിച്ച് അറിയാനോ മറ്റോ വിളിക്കുകയാണെങ്കിൽ അവർക്കും പോളിസി കൊടുക്കാൻ പറ്റുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. കാര്യം ഇത് നമ്മളൊരു അറിവും കൂടി പകരുന്നത് പോലെയാണല്ലോ. അതിനകത്ത് സന്തോഷമേ ഉള്ളൂ. അതെ, ഓക്കെ ബിബിൻ. അപ്പം ഞാൻ പറഞ്ഞിരുന്നു HDFC എർഗോ ഹെൽത്ത് ഇൻഷുറൻസിന്റെ അഡ്വൈസറാണ്, എൻ്റെ സുഹൃത്താണെന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് തന്നെയാണ് ബിബിനെ വിളിക്കുന്നത്. ഓക്കെ ബിബിൻ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് വേണ്ടി പങ്കുവച്ചതിന് പ്രത്യേകം നന്ദി. ശരി, ഓക്കെ ബൈ. അപ്പോൾ ബിബിൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ പലരും ചിന്തിക്കുന്നുണ്ടോ ഇതൊരു പ്രൊമോഷൻ വീഡിയോ വല്ലതും ആണോ, പെയ്ഡ് പ്രൊമോഷൻ വീഡിയോ എന്തെങ്കിലും ആണോ എന്ന് ചിന്തിക്കുന്നുണ്ടോ? ഒരിക്കലും അല്ല. ഞാൻ ഈ ഒരു ഗീവ് അവേ പ്രൈസ് ഇത് കൊടുക്കുന്നത് ഒരു ഹെൽത്ത് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി സുഹൃത്തുക്കൾ എനിക്കുള്ളത് കൊണ്ട് തന്നെ അതെനിക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് കാശ് മുടക്കി തന്നെയാണ് ഈ ഒരു പോളിസി, ഈ ഒരു പ്രൈസ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂടുതൽ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് കോവിഡ് കവച് പോളിസിയെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ബിബിൻ്റെ നമ്പർ പറഞ്ഞതുപോലെ തന്നെ കൊടുത്തിരിക്കുക. നിങ്ങൾ വിളിക്കുക, സംസാരിക്കുക. എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പോളിസി എടുക്കുക, അല്ലെങ്കിൽ പോളിസിയെക്കുറിച്ച് അറിയുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ചാനലിലെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വ്യത്യസ്തമായ നിരവധി വീഡിയോകൾ ഇനിയും നമ്മുടെ ചാനലിലൂടെ വരുന്നുണ്ടാവും. ഇനിയും നമ്മുടെ ചാനൽ വളരുന്നതിനനുസരിച്ച് നിരവധി ഗീവ് അവേകൾ ഞാൻ നടത്തുന്നുണ്ടാവും. അതിലെല്ലാം നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനലിലെ മറ്റ് വീഡിയോകളൊന്ന് പോയി കണ്ടു നോക്കിയിട്ട് ചാനൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഓൺ ആക്കി ഇടുക മറ്റ് വ്യത്യസ്തമായ വീഡിയോകളിലൂടെ വീണ്ടും നമുക്ക് കാണാം കൂടുതലും ഇനി എൻ്റെ ചാനലിലൂടെ വരുന്നത് ട്രാവൽ വീഡിയോകളും അത് ഇൻഫോർമേറ്റീവ് വീഡിയോ ഗണത്തിൽപ്പെടുത്തി ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ചുള്ള നിരവധി വീഡിയോകളും വരുന്നതായിരിക്കും മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഇനിയും കാണാം അതുവരേക്കും ബൈ